ഹായ് കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തോ ആ എല്ലാവരും ചെയ്തു അല്ലേ എല്ലാവരും മിടുക്കരാണ് കോവിഡ് നമ്മുടെ നാട്ടിൽ വീണ്ടും ശക്തമായിരിക്കുന്നത് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ വിദേശത്തുള്ളവർ എല്ലാവരും അവരവരുടെ വീടുകളിലെത്തി അച്ചുവിന്റെ മാമനും മാമിയും കുട്ടികളുമായി എത്തി അവർ ആഹ്ലാദത്തോടെ കളിച്ച് രസിച്ചു പാടത്തും പറമ്പിലും ഓടി നടന്നും വെള്ളം ചീറ്റിയും മണ്ണുവാരി എറിഞ്ഞും അവർ ആഹ്ലാദിച്ചു നാളെ അച്ചുവിന്റെ ജന്മദിനമാണ് നിങ്ങളും ജന്മദിനം ആഘോഷിക്കാറുണ്ടല്ലോ അതുപോലെ അച്ചുവിന്റെ മാമൻ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു എല്ലാവരും അവന് പിറന്നാൾ ആശംസകൾ നേർന്നു അച്ചുവിന് വളരെ സന്തോഷമായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ചുവിന് വല്ലാത്ത ക്ഷീണം നെറ്റിയിൽ ചൂട് അച്ചുവിന്റെ അച്ഛൻ അച്ചുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു അച്ഛനും അച്ചുവും 2 മണിക്ക് വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടു 3 മണിക്ക് ഡോക്ടറുടെ അടുത്തെത്തി അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്ന സമയം എത്രയാണ് മോളൊന്ന് പറഞ്ഞേ ആ 1 മണിക്കൂർ അല്ലേ എല്ലാവരും മിടുക്കരാണ് 2 മണി മുതൽ 3 മണിവരെ എത്ര മണിക്കൂറാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ 2 മണി മുതൽ 3 മണിവരെ 1 മണിക്കൂറാണ് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഡോക്ടറെ കാണാറുണ്ടോ ആ ടോക്കൺ എടുക്കണം അല്ലേ ഡോക്ടറെ കാണാൻ വരുന്നവർക്ക് ക്രമമായി നമ്പർ നൽകുന്നതാണ് ടോക്കൺ എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെ അച്ചുവിനും ടോക്കൺ കിട്ടി അച്ചുവിന് കിട്ടിയ ടോക്കൺ നമ്പർ എത്രയാണെന്ന് അറിയാമോ 20 എല്ലാവരും ഒന്ന് പറഞ്ഞേ 20 അച്ചു അച്ഛനും ഒരു കസേര കണ്ടെത്തി ഇരുന്നു ഡോക്ടർ 1 മണിക്കൂറിൽ 10 രോഗികളെ പരിശോധിക്കും അങ്ങനെയെങ്കിൽ എത്ര മണിക്കൂർ ആകുമ്പോൾ അച്ചുവിന് ഡോക്ടറെ കാണാൻ കഴിയും കൂട്ടുകാർക്ക് പറയാമോ ഡോക്ടർക്ക് 10 രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ സമയം എത്രയാണ് 1 മണിക്കൂർ അടുത്ത 10 രോഗികളെ ഡോക്ടർക്ക് പരിശോധിക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിവരും 1 മണിക്കൂർ 1 മണിക്കൂറും 1 മണിക്കൂറും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 2 മണിക്കൂർ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ മോൾ പറഞ്ഞു ആ വളരെ ശരിയാണ് എല്ലാവരും മിടുക്കരാണല്ലോ അപ്പോൾ 3 മണിക്ക് ഡോക്ടറെ കാണാൻ എത്തിയ അച്ചു ഡോക്ടറെ കണ്ടപ്പോൾ എത്ര സമയം എടുത്തു കാണും എല്ലാവരും ഒന്ന് പറഞ്ഞേ 5 മണി അല്ലേ 3 മണി മുതൽ 4 മണിവരെ 1 മണിക്കൂറാണ് 4 മണി മുതൽ 5 മണിവരെ 1 മണിക്കൂറാണ് അപ്പോൾ 1 മണിക്കൂറും 1 മണിക്കൂറും കൂടെ കൂടുമ്പോൾ എത്രയായിരിക്കും എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ മോളൊന്ന് പറഞ്ഞേ 2 മണിക്കൂർ ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ചോ ഡോക്ടറിന് 10 രോഗികളെ പരിശോധിക്കാൻ 1 മണിക്കൂർ വേണം അടുത്ത 10 രോഗികളെ അടുത്ത 1 മണിക്കൂറിൽ പരിശോധിക്കും അങ്ങനെ 2 മണിക്കൂറിൽ 20 രോഗികളെ പരിശോധിക്കും നമ്മുടെ അച്ഛന് കിട്ടിയ ടോക്കണോ 20 അപ്പോൾ അച്ചു ഡോക്ടറെ കണ്ടപ്പോൾ എത്ര മണിയായി 5 മണി 3 മണിക്ക് അച്ഛനൊപ്പം അച്ചു ആശുപത്രിയിലെത്തി ടോക്കൺ എടുത്ത് കാത്തിരുന്നു എത്ര സമയം കഴിഞ്ഞാണ് അച്ചുവിനെ ഡോക്ടർ പരിശോധിച്ചത് ആ നേരത്തെ പറഞ്ഞു അല്ലേ 2 മണിക്കൂർ അപ്പോൾ 3 മണി കഴിഞ്ഞ് 2 മണിക്കൂറാകുമ്പോൾ എത്ര മണിയായി ആ 5 മണി അല്ലേ ഡോക്ടർ അച്ചുവിനെ 5 മണിക്കാണ് പരിശോധിച്ചത് പരിശോധിച്ച ശേഷം മരുന്നുകൾ നൽകുകയും അത് 3 മണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു 7 മണിക്ക് അച്ചുവും അച്ഛനും വീട്ടിൽ തിരിച്ചെത്തി അച്ഛൻ അച്ചുവിനെ മരുന്നുകൾ കഴിക്കാൻ നൽകി 3 മണിക്കൂർ ഇടവിട്ടാണ് അച്ചുവിനെ മരുന്ന് കഴിക്കേണ്ടത് 7 മണിക്ക് ശേഷം അച്ചുവിന് എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത് 7 മണി മുതൽ 8 മണിവരെ 1 മണിക്കൂർ 8 മണി മുതൽ 9 മണിവരെ 1 മണിക്കൂർ 9 മണി മുതൽ 10 മണിവരെ 1 മണിക്കൂർ അങ്ങനെ എത്ര മണിക്കൂറാണ് മരുന്ന് കഴിക്കേണ്ടത് 3 മണിക്കൂർ എല്ലാവരും ഒന്ന് പറഞ്ഞേ 3 മണിക്കൂർ അങ്ങനെ അച്ചുവിന് അടുത്ത് മരുന്ന് കഴിക്കേണ്ട സമയം എത്രയാണ് 10 മണി എല്ലാവരും ഒന്ന് പറഞ്ഞേ 10 മണി അച്ചുവിന് എത്ര മണിക്കൂർ ഇടവിട്ടാണ് മരുന്ന് കഴിക്കേണ്ടത് ആ 3 മണിക്കൂർ അല്ലേ 7 മണിക്ക് വീട്ടിലെത്തിയ അച്ചു മരുന്ന് കഴിച്ചു എന്നാൽ 3 മണിക്കൂറിന് ശേഷം എത്ര മണിക്കാണ് അടുത്ത് മരുന്ന് കഴിക്കേണ്ടത് ആ ശരിയാണ് 10 മണിക്ക്
അടുത്ത് 3 മണിക്കൂർ കഴിഞ്ഞോ? ആ രാത്രി 1 മണിക്കല്ലേ? 1 മണി കഴിഞ്ഞ് 3 മണിക്കൂർ ആയാലോ? 4 മണി. അടുത്ത് വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ 7 മണി. അച്ചു സമയം പഠിച്ചതിനാൽ കൃത്യസമയത്തെ അച്ചുവിനെ മരുന്ന് കഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അച്ചുവിന്റെ അസുഖം ഭേദമായി. നല്ല ആരോഗ്യം ലഭിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? 3ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. നല്ല ഭക്ഷണം കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, നല്ല വ്യായാമവും വേണം. അങ്ങനെ അച്ചുവും വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചു. എപ്പോഴാണെന്നോ? രാവിലെ 6:30 മുതൽ 7 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെയും വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ചു എത്ര സമയമാണ് വ്യായാമം ചെയ്തത് നമുക്ക് നോക്കാം. അച്ചു രാവിലെ എപ്പോഴാണ് വ്യായാമം ചെയ്തത്? 6:30 മുതൽ 7 മണി വരെ. അപ്പോൾ എത്ര മിനിറ്റ്? 30 മിനിറ്റ്. 30 മിനിറ്റ് എന്നാൽ 1/2 മണിക്കൂർ. വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെ എത്ര മിനിറ്റ്? 30 മിനിറ്റ്. 1/2 മണിക്കൂർ. അപ്പൊ 1/2 മണിക്കൂറും കൂടെ എത്രയാണ്? 1 മണിക്കൂർ. എല്ലാവരും പറഞ്ഞേ, 1 മണിക്കൂർ. ആകെ 60 മിനിറ്റ് 1 മണിക്കൂർ. എല്ലാവരും പറഞ്ഞേ, 1 മണിക്കൂർ. അച്ചു വ്യായാമം ചെയ്തത് എത്ര മണിക്കൂറാണെന്ന് ഒന്നുകൂടി നോക്കിയാലോ? രാവിലെ 6:30 മുതൽ 7 മണി വരെ 30 മിനിറ്റും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെ 30 മിനിറ്റ്. അങ്ങനെ ആകെ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അച്ചുവിനെ വെള്ളം കുടിക്കാനായി അച്ഛൻ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ഒരു സമയവിവര പട്ടിക തയ്യാറാക്കി ചെറിയ ഒരു കപ്പും അച്ഛൻ അച്ചുവിന് നൽകി. നമുക്ക് സമയവിവര പട്ടിക ഒന്ന് നോക്കാം. അച്ചുവിന്റെ സമയവിവര പട്ടിക കണ്ടല്ലോ. അച്ചു 8 മണിക്ക് 1 കപ്പ് വെള്ളം കുടിച്ചു, 8:30 ഒരു കപ്പ്, 9 മണിക്ക് 1 കപ്പ്, 9:30 ഒരു കപ്പ്, 10 മണിക്ക് 1 കപ്പ്, 10:30 ഒരു കപ്പ്, 11 മണിക്ക് 1 കപ്പ്, 11:30 ഒരു കപ്പ്, 12 മണിക്ക് 1 കപ്പ് വെള്ളം കുടിച്ചു. അപ്പോൾ അച്ചു എത്ര മിനിറ്റ് ഇടവിട്ടാണ് വെള്ളം കുടിച്ചത്? 30 മിനിറ്റ്. ഓരോ 30 മിനിറ്റും ഇടവിട്ട് വെള്ളം കുടിച്ചു. 8 മണി മുതൽ 12 മണി വരെ എത്ര മണിക്കൂറുകളാണുള്ളത്? 8 മണി മുതൽ 9 മണി വരെ 1 മണിക്കൂർ, 9 മണി മുതൽ 10 മണി വരെ 1 മണിക്കൂർ, 10 മണി മുതൽ 11 മണി വരെ 1 മണിക്കൂർ, 11 മണി മുതൽ 12 മണി വരെ എത്ര മണിക്കൂറാണുള്ളത്? 1 മണിക്കൂർ. അപ്പോൾ 8 മണി മുതൽ 12 മണി വരെ എത്ര മണിക്കൂറാണ് അപ്പു വെള്ളം കുടിച്ചത്? 4 മണിക്കൂർ. 30 മിനിറ്റ് ഇടവിട്ടാണ് വെള്ളം കുടിച്ചത്. അങ്ങനെ ആരോഗ്യ സംരക്ഷണം അച്ചു ഒരു ശീലമാക്കി. രക്ഷിതാക്കളെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകുകയും ധാരാളം വെള്ളം കുടിക്കാൻ നൽകുകയും നല്ല വ്യായാമങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകുകയും അധ്യാപകർ നൽകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുമല്ലോ.